സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട ലതിക സുഭാഷ് ഇനി ഇടതുപക്ഷത്തിന്റെ സ്വന്തം. ലതിക സുഭാഷ് എൻ സി പിയിലേക്ക് ലതിക സുഭാഷിനെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ക്ഷണിച്ചു. PC ചാക്കോയുടെ ക്ഷണം ലതിക സുഭാഷ് സ്വീകരിച്ചു. ഇതോടുകൂടി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറുകയാണ്. കോൺഗ്രസിന്റെ പ്രമുഖ വനിതാ നേതാവ്, ജനകീയ അടിത്തറയുള്ള വനിതാ നേതാവ് ലതിക സുഭാഷ് ഇനി LDFന്റെ ഭാഗം. വൻ തിരിച്ചടിയാണ് ലതിക സുഭാഷിന്റെ കൊഴിഞ്ഞു പോക്കിലൂടെ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ ലതിക സുഭാഷ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഏറ്റുമാനൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ, വൈപ്പിനിലും സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിൻ്റെ വനിതാ തിരസ്കരണത്തെ എതിർത്തുകൊണ്ട്, വനിതാ തിരസ്കരണം തുറന്നു കാട്ടിക്കൊണ്ട് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു ലതിക സുഭാഷ്. മാത്രമല്ല, തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച ലതിക സുഭാഷ് ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 7624 വോട്ട് ലതിക സുഭാഷിന് ലഭിച്ചു. ലതിക സുഭാഷിന്റെ വോട്ടാണ് UDF സ്ഥാനാർത്ഥിയെ ഏറ്റുമാനൂരിൽ വീഴ്ത്താനുള്ള പ്രധാന കാരണം. ലതിക സുഭാഷിന്റെ റബൽ സ്ഥാനാർത്ഥിത്വമാണ് ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥിയെ തകർത്ത് തരിപ്പണമാക്കിയത്. അതിനുശേഷം ലതിക സുഭാഷ് സ്വതന്ത്രയായി പ്രവർത്തിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ലതിക സുഭാഷുമായി ബന്ധപ്പെടുന്നത്. ലതിക സുഭാഷിനെ NCP യിലേക്ക് PC ചാക്കോ ക്ഷണിച്ചു. പിന്നാലെ NCP പരമോന്നത നേതാവ് ശരത് പവാറിന്റെ വിളിയും ലതിക സുഭാഷിനെ തേടിയെത്തി. അതോടുകൂടി ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ടിരിക്കുകയാണ്. ഇനി താൻ കോൺഗ്രസിന്റെ ഭാഗമല്ലെന്ന് ലതിക സുഭാഷ് പ്രഖ്യാപിച്ചു. മാത്രമല്ല, NCP യിൽ ചേരുന്ന കാര്യം ഔദ്യോഗികമായി പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുമെന്നും ലതിക സുഭാഷ് പറഞ്ഞു. ഇതോടുകൂടി കോൺഗ്രസ് വല്ലാത്ത പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ജനകീയ മുഖങ്ങളിൽ ഒന്നാണ് ലതിക സുഭാഷ്. സ്വന്തമായി അടിത്തറയുള്ള വനിതാ നേതാവ്, എക്കാലവും കോൺഗ്രസിനോടൊപ്പവും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോടൊപ്പവും അടിയുറച്ചു നിന്നു ലതിക സുഭാഷ്. എന്നാൽ ഇവരെ സ്ഥാനാർത്ഥിയാക്കാൻ ഉമ്മൻചാണ്ടിക്ക് പോലും സാധിച്ചില്ല. KC വേണുഗോപാലും ടീമും നിഷ്കരുണം ലതിക സുഭാഷിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയുകയായിരുന്നു. അതോടുകൂടി മുറിവേറ്റ ഈറ്റപ്പുലിയായി ലതിക സുഭാഷ്. KPCC ആസ്ഥാനത്തിന് മുമ്പിൽ തലമുണ്ടനം ചെയ്ത് ലതിക സുഭാഷ് പ്രതിഷേധിച്ചു. അതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ലതിക സുഭാഷും കോൺഗ്രസും തമ്മിൽ അകന്നു. ഈ സാഹചര്യത്തിലാണ് ലതിക സുഭാഷ് ഇടതുപക്ഷത്തേക്ക് എത്തുന്നത്. കോൺഗ്രസിൽ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് ലതിക സുഭാഷിനും മനസ്സിലായിരിക്കുന്നു.